വീക്കാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും അധികം സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, EIA 2020. ഇതിനെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് വലിയ ധാരണയൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് പല വിദ്യാർത്ഥികളും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ചോദിച്ചു എന്നുള്ളതുകൊണ്ടാണ് വളരെയധികം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ചാനൽ എന്ന നിലയിൽ വീക്കാൻ മീഡിയയും ഇത്തരത്തിലുള്ള ടോപ്പിക്കുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത്. കാരണം നാളത്തോടുകൂടി ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുവാനുള്ള അല്ലെങ്കിൽ എതിർപ്പ് രേഖപ്പെടുത്തുവാനുള്ള സമയം അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ അടിയന്തരമായിട്ട് ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത്. ആദ്യം അതിനു മുമ്പ് അതിലെ ഈ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീക്കാൻ മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം എന്താണ് EIA 2020 എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് കേരളത്തിലെ അടക്കം ഇന്ത്യയിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നത് 1986 പാരിസ്ഥിതിക നിയമം എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ആ ആക്ടിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇന്ത്യയിൽ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് ഏത് മേഖലയായാലും, തെർമൽ മേഖലയായാലും അതോടൊപ്പം തന്നെ കെമിക്കൽ മേഖലയായാലും തുടങ്ങി ഇലക്ട്രോണിക് മേഖലയായാലും ഏത് മേഖലയിലായാലും ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ആ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ഏജൻസിയുടെ അംഗീകാരം ലഭിക്കണം. അതായത് പാരിസ്ഥിതിക്ക് അല്ലെങ്കിൽ പാരിസ്ഥിതികരമായ വിഘാതം സൃഷ്ടിക്കാത്ത, പരിസ്ഥിതിക്ക് ദോഷകരമായി സംഭവിക്കാത്ത യാതൊന്നും തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കെട്ടിടം ഇവിടെ വരുമ്പോൾ ഉണ്ടാകില്ല എന്ന് കൃത്യമായി തന്നെ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ഏജൻസി, പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്ന സമിതിയുടെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അനുമതി, ആ കെട്ടിടത്തിന് അല്ലെങ്കിൽ ആ ഫാക്ടറിക്ക് അല്ലെങ്കിൽ ആ നിർമ്മാണ പ്രവർത്തനത്തിന് ഇതുവരെ അനുമതി നൽകിയിരുന്നുള്ളൂ. എന്നാൽ അതിനെ പരിഷ്കരിച്ചുകൊണ്ട് ഈ നിയമത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു പുതിയ ഒരു നിയമത്തിൻ്റെ കരട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പുറത്തിറക്കിയുണ്ടായി. അതാണ് EIA 2020 എന്ന് പറഞ്ഞാൽ അതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതായത് അതിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം ഇതാണ്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇനി ഇത്തരത്തിലുള്ള അംഗീകാരം ആവശ്യമുണ്ട് എങ്കിൽ പോലും മുൻകൂട്ടി ആവശ്യമില്ല. അതായത് നേരത്തെ 1986 എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിലും ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ഏജൻസിയുടെ അംഗീകാരം വേണമായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് ഈ ആക്ട് നടപ്പിലാക്കുന്ന EIA 2020 നടപ്പിലാക്കുന്നതിലൂടെ അതിലേറ്റവും പ്രധാനമായിട്ടും പറയുന്ന നിർദ്ദേശം ഇതാണ്, ഇന്ത്യയിൽ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നാലും അതിന് തുടക്കത്തിൽ അല്ലെങ്കിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെങ്കിൽ ഈ ഏജൻസിയുടെ അംഗീകാരം ആവശ്യമില്ല, പകരം 2 വർഷത്തിനുള്ളിൽ ഈ അംഗീകാരം നേടിയെടുത്താൽ മതി, അതുവരെ നിങ്ങൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം. അത് നല്ലതല്ലേ എന്ന് പല വിദ്യാർത്ഥികളും അല്ലെങ്കിൽ പലരും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. വികസനത്തിന് വേണ്ടി അതിനുള്ള സാധ്യത അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടി തുറന്നിടുകയല്ലേ, ഇന്ത്യ പുതിയ വികസനത്തിലേക്ക് പോവുകയല്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കാം, പലരുടെയും മനസ്സിലേക്ക് തോന്നി വരാം. പക്ഷേ കവളപ്പാറയും അതോടൊപ്പം തന്നെ ഇപ്പോൾ അവസാനിച്ച രാജമലയിലെ ദുരന്തവുമൊക്കെ നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്ന ഒന്നുണ്ട്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, പരിസ്ഥിതിക്ക് വിഘാതം സൃഷ്ടിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ പ്രത്യാഘാതങ്ങൾ അത് കേരളത്തെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് മാറും എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ആ റിപ്പോർട്ട് നടപ്പിലാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ആ റിപ്പോർട്ട് നമ്മൾ തിരസ്കരിച്ചതിൻ്റെ ഫലമായിട്ടാണ് കവളപ്പാറയിലും അതോടൊപ്പം തന്നെ ഒരു വർഷം കഴിഞ്ഞ് രാജമലയിലെയും മരിച്ചു വീണ ഒരുപാട് മനുഷ്യജന്മങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വാട്സപ്പ് സ്റ്റാറ്റസുകളെല്ലാം ആക്കേണ്ടി വന്നതിൻ്റെ ദുരിതം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെല്ലാം നയിച്ചുകൊണ്ട് പോകുന്നത് ഇത്തരത്തിലുള്ള അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. ആ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുവാൻ മാത്രമേ ഇത്തരത്തിലുള്ള ശ്രമങ്ങളിലൂടെ വരികയുള്ളൂ. കാരണം 2 വർഷം കൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ അംഗീകാരം ലഭിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണയായിട്ട് ഈ ഒരു അംഗീകാരം ഇല്ലാത്ത കമ്പനിയാണ് എങ്കിൽ പോലും അത് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആക്ട് അനുസരിച്ച് മിക്കവാറും ഈ ഒരു അനുമതിക്ക് പിന്നീട് ആവശ്യമില്ലാതെ വരും. കാരണം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ ജീവിതം വലിയ പ്രതിസന്ധിയാകും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അത് പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്നുള്ള ഒരു നിലപാടിലേക്ക് നമ്മുടെ ഗവൺമെൻറ്റുകളെല്ലാം തന്നെ മാറേണ്ടി വരും. അതുകൊണ്ട് മുളയിലെ നുള്ളുക എന്ന് നമ്മൾ കൊച്ചുനാളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് നാട്ടും ഭാഷകളിൽ പറയാറുണ്ട്. അതുകൊണ്ട് ഈ ശ്രമങ്ങളെ അല്ലെങ്കിൽ മുതലാളിവൽക്കരണത്തിന് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വിഘാതം സൃഷ്ടിക്കുന്ന, പ്രകൃതിയെ നശിപ്പിക്കുന്ന, നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുന്ന ഈ പുതിയ ഭേദഗതിയെ മുളയിലെ നുള്ളിക്കളയുവാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും തീരുമാനമെടുക്കണം. അതിനുള്ളൊരു അവസരം കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നുണ്ട്. ഇതിനെതിരായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള അവസരം നമ്മൾക്ക് നൽകിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 11 വരെയാണ് വിരുദ്ധ അഭിപ്രായം രേഖപ്പെടുത്താൻ, ഇത് ഇഷ്ടമല്ല എങ്കിൽ അതിനെതിരെ പ്രതികരിക്കുവാനുള്ള അവസരം നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്ന ആ മെയിൽ അഡ്രസ്സിലാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മെയിൽ അയക്കാൻ കഴിയുന്നത്, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് വിദ്യാർത്ഥികൾ, ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നമ്മൾ
നമ്മൾക്ക് ഇവിടെ ജീവിക്കേണ്ടവരാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ വരുന്ന തലമുറയ്ക്കും ഈ പ്രകൃതിയിൽ ജീവിക്കണം. ഈ നിയമം ഇന്ത്യയിൽ നടപ്പിലാകുകയാണ് എങ്കിൽ ഒരു തലമുറ കൂടി മാത്രമേ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുകയുള്ളൂ. ബാക്കി മുഴുവൻ ഒന്നുകിൽ പ്രളയത്തിൽ അകപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഭൂകമ്പം അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളിലേക്ക് നമ്മൾ മാറേണ്ടി വരും, അല്ലെങ്കിൽ ആ ഒരു വലിയ ഭീകരമായ അവസ്ഥ നമ്മൾ നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതുവരെ എതിരഭിപ്രായം അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നമ്മൾക്ക് തന്നിരിക്കുന്ന അവസരമാണ്. ആ അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി നോക്കുക. ഇതിൽ രാഷ്ട്രീയമോ കക്ഷി രാഷ്ട്രീയമോ ജാതി മതമോ ഒന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മളുടെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ബാധ്യത ഓരോ പൗരനും ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ മെയിൽ അയക്കാൻ അല്ലെങ്കിൽ ഇതിൽ ഈ വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ ഇതിൽ കക്ഷി രാഷ്ട്രീയങ്ങളോ കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിയുടെ നിലപാടുകളോ ഒന്നുമല്ല നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ ഒരു തീരുമാനം പ്രകൃതിക്ക് വിരുദ്ധമായി നിൽക്കുന്ന കാരണം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ഓഗസ്റ്റ് മാസം വരുമ്പോഴും കേരളീയക്കാരുടെ മനസ്സിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് എന്താണ് വലിയ വെപ്രാളമാണ് അല്ലെങ്കിൽ വലിയ ഭീകരതയാണ്. നമ്മൾ ആലപ്പുഴയിലും കുട്ടനാട്ടിലും കോട്ടയത്തുമൊക്കെ കണ്ടതാണ്. തങ്ങൾ ഇതുവരെ സ്വരുക്കൂട്ടിയതെല്ലാം കൂടി നെഞ്ചത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കിട്ടിയ വള്ളത്തിൽ അതോടൊപ്പം തന്നെ കിട്ടിയ സ്ഥലങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് ഓടി മാറുന്ന 100 കണക്കിന് മനുഷ്യജന്മങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദൃശ്യപത്ര മാധ്യമങ്ങളിലൂടെ. അപ്പോൾ ഈ ഒരവസ്ഥ ഇനിയും കേരളമടക്കമുള്ള യാതൊരുവിധ പ്രദേശങ്ങളിലും ഉണ്ടാകുവാൻ പാടില്ല. ഒരു മണ്ണ് അല്ലെങ്കിൽ ഒരു വലിയ കുന്നിടിഞ്ഞുകൊണ്ട് തങ്ങളുടെ മുകളിൽ ഉറങ്ങിക്കിടന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ 14 പിഞ്ചു കുഞ്ഞുങ്ങളാണ് രാജമലയിൽ ഇല്ലായതായത്. മൃതദേഹങ്ങൾ പോലും കണ്ടെടുക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ആ കുഞ്ഞുങ്ങളുടെ ശവശരീരം ചേതനയറ്റ ആ ശവശരീരമെങ്കിലും അല്ലെങ്കിൽ നിശ്ചലമായിരിക്കുന്ന ആ ശരീരമെങ്കിലും അവസാനമായി കാണുവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ബന്ധുമിത്രാദികളുടെ നിറ കണ്ണുകളോടെ നിൽക്കുന്ന അവസ്ഥയെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരവസ്ഥ കേരളത്തിലെയെന്നല്ല ഭാരതത്തിലെ ഒരു മേഖലകളിലും ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് ഈ നിയമത്തിനെതിരെ ഈ ഭേദഗതിക്കെതിരെ ഈ ഡ്രാഫ്റ്റിനെതിരെ ശക്തമായ വികാരം നമ്മൾക്കിടയിൽ ഉണർന്നു വരണം. അതുകൊണ്ട് നമ്മൾ ദയവ് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രതികരിക്കുക, നാളെ മാത്രമേ അവസരമുള്ളൂ. ഇപ്പോൾ പലരും സൈറ്റ് ബ്ലോക്കായി എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾ നവമാധ്യമങ്ങളിലൂടെയെങ്കിലും നിങ്ങൾ ഇതിനുള്ള പ്രതികരണം നടത്തണം. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ രാഷ്ട്രീയമല്ല പ്രധാനം, നമ്മളുടെ നിലനിൽപ്പാണ് പ്രധാനം. അപ്പോൾ കേന്ദ്ര സർക്കാർ നമ്മൾക്ക് നൽകുന്ന അവസരമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസരം നൽകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കണം, നമ്മളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. കാരണം കഴിഞ്ഞ വർഷം ഈ ഒരു വിവാദമായൊരു പ്രസ്താവന കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. ഹിന്ദി നിർബന്ധിത വിഷയമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുവാൻ വേണ്ടി പോകുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു കരട് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയിരുന്നു. അതിനെതിരെയും പ്രതികരിക്കുവാനുള്ള ഒരു അവസരം പൊതുജനങ്ങൾക്ക് നൽകിയിരുന്നു. അതിൽ ശക്തമായിട്ടുള്ള വികാരം അതല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 2020 പ്രഖ്യാപിച്ച നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒരു ഭാഷയും നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ മാറുകയുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ഇതിനും ഈ വിഷയത്തിനെതിരെ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അനുകൂലമായി നിലപാടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മെയിലയക്കാനുള്ളവർ മെയിലയച്ചു കൊള്ളുക. അപ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കാൻ മെയിൽ സെൻഡ് ആവുന്നില്ല എങ്കിൽ പ്രതികരിക്കുവാൻ ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മൾക്കുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ നമ്മളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് മാത്രം വിനീതമായി തന്നെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്കും നമ്മുടെ വരുന്ന തലമുറയ്ക്കും ഇവിടെ ജീവിക്കണം. നമ്മുടെ തലമുറ നമ്മളെ ഒരു കാരണവശാലും പഴിക്കരുത്. കാരണം അവർക്കും വേണ്ടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. നമ്മളെ, നമ്മളുടെ പൂർവികർ നമ്മൾക്ക് നൽകിയ ഈ പ്രകൃതിയെ അതുപോലെ തന്നെ അതുപോലെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് വരുന്ന തലമുറയ്ക്ക് കൈമാറുവാൻ നമ്മൾക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മളെ ഓർത്തുകൊണ്ട് അവരും സന്തോഷിക്കുകയുള്ളൂ, അഭിമാനിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ EIA വിരുദ്ധ പ്രക്ഷോഭത്തിൽ നിങ്ങളോട് പങ്കെടുക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് മറ്റ് വിദ്യാഭ്യാസപരമായ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.